എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു വീട് പണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റ് കിട്ടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ പെർമിറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഒരു വീട് പണി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ പെർമിറ്റിന് വേണ്ടി നമുക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണം, ഡ്രോയിങ്സ് സബ്മിറ്റ് ചെയ്യണം, അങ്ങനെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്യാനായിട്ട് നമ്മളൊരു കൺസ്ട്രക്ഷൻ ഓഫീസുമായിട്ടാണ് ബന്ധപ്പെടുക, അല്ലെങ്കിൽ ഒരു സിവിൽ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ എൻജിനീയർമാർ. അപ്പം അത്ര ആൾക്കാരുമായിട്ട് സമീപിച്ചിട്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊടുക്കുക, അതെങ്ങനെ ചെയ്യുക, എങ്ങനെ സബ്മിറ്റ് ചെയ്യണം, എന്തൊക്കെ ഫോമുകൾ വെക്കണം, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളിതിനുള്ളിൽ ചെയ്തിട്ടാണ് നമ്മൾ ഒരു പഞ്ചായത്തിൽ സബ്മിറ്റ് ചെയ്യുന്നത്. ഡോക്യുമെൻറ്റ്സൊക്കെ സബ്മിറ്റ് ചെയ്യുന്നത്, ഡ്രോയിങ്സ് അടക്കം സബ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് പെർമിറ്റ് കിട്ടുന്നത്. അപ്പോൾ തുടക്കം മുതൽ ആ കാര്യങ്ങളെല്ലാം എങ്ങനെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ കാണിച്ച് തന്നുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരൊറ്റ വീഡിയോ നമുക്കതൊന്നും സാധ്യമല്ല. നമ്മൾ പല പല വീഡിയോസായിട്ട് നമ്മൾ പറയാനാണ് നമ്മൾ തുടർന്നുള്ള വീഡിയോയിൽ ശ്രമിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് ഡോക്യുമെൻറ്റ്സൊക്കെ നമുക്ക് വേണം. അതായത് നമുക്ക് ഫസ്റ്റ് വേണ്ടത് നമ്മൾ നികുതി അടച്ച റെസിപ്റ്റ്, ആധാരം, കൈവശ സർട്ടിഫിക്കറ്റ്, ഇതൊക്കെയാണ് ആദ്യമായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവരാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഒരുവിധം എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ സിവിൽ കോഴ്സുകൾ കഴിഞ്ഞിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്നവർക്കും അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയാണ്. പിന്നെ അതുകൂടാണ്ട് ഏതൊരു വ്യക്തിക്ക് അറിയാൻ ആഗ്രഹമുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ അറിയേണ്ട ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിന് കൂടെ കടന്നു പോകുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ നിയമവശങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാൻ ഈ വീഡിയോയിൽ സാധിക്കും. നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരു വീട് പണിയണമെങ്കിൽ ഒരുപാട് നിയമങ്ങൾ നമ്മൾ പാലിക്കേണ്ട ആവശ്യമുണ്ട്. ഇത്ര മീറ്റർ ഫ്രണ്ട് വിടണം, ബാക്ക്, അങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട്. അപ്പം നമുക്ക് ഭയങ്കര സ്ട്രോങ് ആണ് നമ്മളെ നിയമങ്ങളൊക്കെ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലൂടെ പറഞ്ഞു പോകുന്നു. ഡ്രോയിങ്സിൽ ഫസ്റ്റ് പ്ലാന്, സെക്ഷൻ എലിവേഷൻ, ലൊക്കേഷൻ പ്ലാൻ, സൈറ്റ് പ്ലാൻ, സർവീസ് പ്ലാൻ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എങ്ങനെ അത് വരയ്ക്കണം എന്നടക്കം നമ്മുടെ വീഡിയോസിൽ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എനിക്ക് ഞാൻ ചെയ്യുന്ന എൻ്റെ അറിവിലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരിക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഈ വീഡിയോൻ്റെ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത വീഡിയോസിനും സപ്പോർട്ട് ഉണ്ടാവണം. ഇനി ഡീറ്റെയിലായിട്ട് നമുക്ക് മറ്റു കാര്യങ്ങൾ, ഇതിൻ്റെ തുടക്കം മുതൽ എൻ്റെ വരെയുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട്, ഓരോ കാര്യമായിട്ട് നമുക്ക് ഡീറ്റെയിലായിട്ട് മറ്റു വീഡിയോകളിലായിട്ട് പറയാം. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങളുമായിട്ട് വരാം.